പറഞ്ഞതുപോലെ ഇനി അർജുന്റെ വീട്ടിലേക്കാണ് സന്ദീപ് തോമസ് ഉണ്ട് അവിടെ. സന്ദീപ്, നേരത്തെ ഇപ്പോൾ ജിതിൻ വിശദമായി തന്നെ സംസാരിച്ചു, കുടുംബാംഗങ്ങൾ മറ്റാരെങ്കിലും സംസാരിക്കാൻ തയ്യാറാകുമോ എന്ന് അറിയില്ല. എന്തായാലും ഈ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് ശിരൂർ ദൗത്യം ഇന്ന് കടക്കുന്നത്, ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ. എന്താണ്, അവരുമായി സന്ദീപ് സംസാരിച്ചു കാണുമല്ലോ ഇതിനോട്. ശാലി, കണ്ണാടിക്കല്ലെ അർജുൻ്റെ വീട്ടിലാണ് നമ്മൾ ഉള്ളത്. അർജുൻ ഏറ്റവും പ്രിയപ്പെട്ടവരെല്ലാം ഇവിടെയുണ്ട്. അച്ഛൻ, അമ്മ, ഭാര്യ, കുഞ്ഞ് എല്ലാം ഈ വീട്ടിലുണ്ട്. ഈ ഘട്ടത്തിൽ അവർ കാത്തിരിക്കുകയാണ്. എന്താണ് തിരച്ചിലിൻ്റെ പുരോഗതി? ഇപ്പോൾ ഒരു പ്രതികരണത്തിലേക്കല്ല അവർ പോകുന്നത്. അവരോട് ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണമല്ല, മറിച്ച് അവിടെ കാര്യങ്ങൾ എന്താണ്, എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നറിയട്ടെ എന്നാണ് അവർ പറയുന്നത്. ഈ കുടുംബം കഴിഞ്ഞ 2 മാസമായി കടന്നു പോകുന്ന മാനസികാവസ്ഥ എന്ത് എന്ന് പ്രത്യേകിച്ച് വിവരിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. 7 ജൂലൈ ഈ വീട്ടിൽ നിന്നാണ് അർജുൻ ജോലിക്കായി പോകുന്നത്. സ്വാഭാവികമായിട്ടും വലിയ പ്രതീക്ഷയിൽ കാത്തിരുന്ന കുടുംബം 16 ജൂലൈ ഈ ദുരന്തം സംഭവിക്കുന്നു. 18 ജൂലൈ MK രാഘവൻ MPയുടെ വീടിന് മുന്നിൽ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട അവിടെ ഷിരൂരിൽ ഇങ്ങനെ മണ്ണിടിച്ചിലുണ്ടായി, അർജുനെ കാണുന്നില്ല എന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ കുടുംബാംഗങ്ങൾ ഭാര്യ ഉൾപ്പെടെ അവിടെ നിൽക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഈ വിഷയത്തിൽ ഇടപെടുന്നതും അതിനുശേഷം അതിൻ്റെ ഭാഗമായി നിരന്തരമായി ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നു. ഇപ്പോൾ ഷിരൂരിൽ നടക്കുന്ന ദൗത്യം അത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. ഈ കുടുംബം നടത്തിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ശ്രമം അതിൻ്റെ പിന്നിലുണ്ട്. ഓരോ ഘട്ടത്തിലും ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ കാര്യമായ രീതിയിലുള്ള ഒരു സഹകരണമായിരുന്നില്ല കിട്ടിയത് എങ്കിൽ വിവിധ ഏജൻസികളുടെ ഭാഗത്തു നിന്ന്. പിന്നീട് അതിൽ കുടുംബം കാര്യമായി തന്നെ അതിൽ പ്രതീക്ഷയോടുകൂടി നിൽക്കുകയായിരുന്നു. വലിയ തോതിൽ അവരവരുടെ പ്രശ്നങ്ങളും മറ്റും അവതരിപ്പിക്കുകയായിരുന്നു. കർണാടക സർക്കാരിലും കേരള സർക്കാരിലും എല്ലാം തന്നെ ഈ പ്രശ്നങ്ങൾ എത്തിച്ചു. പിന്നീട് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ വീട്ടിലേക്ക് എത്തി, സംസ്ഥാന കേരള മുഖ്യമന്ത്രി ഉൾപ്പെടെ എത്തി, മറ്റ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് ഉറപ്പുകളുമായി എത്തി. ഈശ്വർ മാൽപ്പെ ഈ തെരച്ചിലിൻ്റെ ഭാഗമായിരുന്ന അല്ലെങ്കിൽ തെരച്ചിൽ ഒരു ഘട്ടത്തിൽ വളരെ നിർണായകമായി പങ്കുവഹിച്ച ഈശ്വർ മാൽപ്പെ ഉൾപ്പെടെ ഇവിടെ എത്തി. ഇപ്പോഴും ഈ 10 ദിവസത്തെ ദൗത്യം തുടങ്ങുമ്പോൾ കുടുംബം എന്നോട് രാവിലെ സംസാരിച്ചത് അർജുൻ്റെ അമ്മയടക്കം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശാലിനി, ആ 10 ദിവസത്തെ ദൗത്യമാണെങ്കിലും 2-3 ദിവസത്തിനകം തന്നെ ഒരു ഫലം ഉണ്ടാകുമെന്ന പ്രതീക്ഷ അവർക്ക് ഉണ്ട്. കാരണം ഇതിനോടൊപ്പം തന്നെ അതിൻ്റെ ശാസ്ത്രീയ പരിശോധനകളും മറ്റും നടത്തിക്കൊണ്ട് ലോറി ഉണ്ടാകാൻ സാധ്യതയുള്ള ഭാഗം കൃത്യമായി തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ 10 ദിവസത്തെ ദൗത്യമാണെങ്കിലും 2-3 ദിവസത്തിനകം തന്നെ ഇക്കാര്യത്തിലൊരു പുരോഗതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഘട്ടത്തിൽ തീർച്ചയായിട്ടും പ്രതികരിക്കാമെന്ന് പറയുന്നു. നേരത്തെ വിവരിച്ചതുപോലെ തന്നെ അവരുടെ ഒരു വളരെ അർജുൻ എന്ത് സംഭവിച്ചു അതാണ് അവർക്ക് അറിയേണ്ടത്. അതിനായുള്ള കാത്തിരിപ്പിലായിരുന്നു. അതിനായിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ് കുടുംബത്തിൻ്റെ ഭാഗം നടത്തി. കുടുംബം മാത്രമല്ല, ഈ നാടാകെ തന്നെ നമ്മൾ അതിൻ്റെ ആദ്യ ദിനങ്ങളിൽ കണ്ടതാണ്. കണ്ണാടിക്കലെന്ന നാട് ഇവിടുത്തെ നാട്ടുകാരൊക്കെ തന്നെ അതിൻ്റെ ഭാഗമായി നിൽക്കുന്നവരാണ്. ഇപ്പോഴും ഒരു ആൾക്കൂട്ടം എന്ന രീതിയിൽ ഇവിടെ കാണാൻ കഴിയില്ലെങ്കിലും, കാരണം ആദ്യ ദിവസങ്ങളൊക്കെ തന്നെ ഈ പാത ഉപരോധിച്ചുകൊണ്ടും അവരുടെ പല രീതിയിലുള്ള പ്രതിഷേധവും മറ്റും നടത്തിയിരുന്നു. അന്നത്തെ ആ മഴയുടെ ഘട്ടത്തിൽ ഇവിടേക്ക് നടന്നെത്താൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ പോലും ഇവരുടെ നാട്ടിലെ നാട്ടുകാരൊക്കെ തന്നെ അവർ അതിൻ്റെ ഒരു വികാരം പങ്കുവെക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ ദൗത്യം തുടങ്ങുമ്പോൾ ഇത് ഈ കുടുംബത്തെ സംബന്ധിച്ച് അർജുൻ എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് അവർ തേടുന്നത്. അർജുൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം തന്നെ അറിയേണ്ടതും അക്കാര്യമാണ്. ഈ നാട് കാത്തിരിക്കുന്നതും ആ ഉത്തരത്തിനായാണ്. ശാലിനി, ശരിയാണ് സന്ദീപ്, ആ ഉത്തരത്തിന് വേണ്ടിയാണ് ആ കുടുംബവും കേരളവും ഒക്കെ തന്നെ കാത്തിരിക്കുന്നത്.